Fiule Padei. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുറച്ചു നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പൊ അന്ന് ടീച്ചർ പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാവർക്കും ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കൊച്ചു ഉണ്ണീശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നേർവഴിയിലൂടെ ചരിക്കാൻ എന്റെ പാദങ്ങളെയും, നല്ലത് പ്രവർത്തിക്കാൻ കൈകളെയും, നല്ലത് ചിന്തിക്കാൻ ബുദ്ധിയെയും മനസ്സിനെയും, നല്ലത് കാണാൻ കണ്ണുകളെയും, നല്ലത് സംസാരിക്കാൻ നാവിനെയും ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോ അന്ന് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ് ഓടി നടക്കരുത്, നല്ല കുട്ടികളായിട്ടിരിക്കണം. ഈ വർഷത്തെ നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ആപ്തവാക്യം എന്താണ്? എന്താണ്? ക്രിസ്തു ദർശനം മാതാപിതാക്കളിലൂടെ. വെരി ഗുഡ്. എല്ലാ കൂട്ടുകാർക്കും അറിയാം, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്. അതെന്താണെന്നറിയോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് തന്നെയാണത്. എന്താണ്? എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ടീച്ചർ ഒരു ക്ലൂ തരാം. മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം. എന്തെങ്കിലും മനസ്സിലായോ? കുറച്ചു പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, അവരും മിണ്ടരുത്. ടീച്ചർ ഒരു കൊച്ചു വീഡിയോ കൂടി കാണിച്ചു തരാം, അത് കാണുമ്പോ നിങ്ങൾക്ക് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് ആരാണെന്ന് മനസ്സിലാവും. വീഡിയോ കണ്ടല്ലോ. അപ്പൊ ആരാണ് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്? വിശുദ്ധ തോമസ് ലീഹ. വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ നമ്മുടെ പാഠം ഈ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ആപ്തവാക്യം, ഈ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സംഭവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ ഒരു പ്രദേശത്ത് കടുത്ത വേനലാണ്, അവിടെ മഴയോ ഒന്നുമില്ല. അങ്ങനെ ഒരു മഴ പെയ്യാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുന്നു. അതില് കൊച്ചുകുട്ടികളും മുതിർന്നവരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോ മുതിർന്നവർ നോക്കിയപ്പോഴേ നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ കൊട. അപ്പൊ മുതിർന്നവർ ചോദിച്ചു, നിങ്ങൾ എന്തിനീ കൊടയൊക്കെ ആയിട്ട് വന്നേക്കണേ? അപ്പൊ കുട്ടികൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം അല്ലേ? പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിന്ത കൂടി അതിലുണ്ട്. നമുക്കൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസം പലപ്പോഴും എങ്ങനെയാണ്? നമ്മുടെ വാക്കുകളിലാണ് അല്ലേ? നമ്മൾ അധരങ്ങൾ കൊണ്ട് പറയും. പക്ഷേ നമ്മുടെ വിശ്വാസം എവിടെ നിന്നുണ്ടാകണം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകണം. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേണം അധരങ്ങൾ കൊണ്ട് നമ്മളത് പറയാനായിട്ട്. അപ്പൊ ഈ ഒരു കൊച്ചു കഥയിലൂടെ വലിയൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വിശ്വാസമുള്ളവരായിരിക്കണം. നമ്മുടെ വിശ്വാസം എവിടെ നിന്നും ഉണ്ടാകണം? നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകണം. എന്താണ് വിശ്വാസം അറിയാമോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുന്നത്തെ ക്ലാസ്സുകളിൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ കാര്യത്തിൽ ഇപ്പൊ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടും. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു? നമ്മളൊക്കെ നിരാശരാകും. അപ്പോ പ്രത്യാശയോടുകൂടി ജീവിക്കണം എങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഈ നിരാശയുടെ കാര്യം പറഞ്ഞപ്പോഴേ, നിങ്ങൾ കുട്ടികൾക്ക് ഇടയ്ക്ക് കൊച്ചു കൊച്ചു നിരാശകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിരാശ ഒന്ന് പറഞ്ഞേ. എന്താ? ആ, പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല അല്ലേ? പിന്നെന്താണ്? ആ, പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് എഴുതാൻ സാധിച്ചില്ല. പിന്നെ ചിലപ്പോൾ എന്ത് നിരാശ തോന്നും? ആ, എന്നെക്കാളും എന്ത് നന്നായിട്ട് അവൻ പഠിക്കണേ
അല്ലെങ്കിൽ എന്നെക്കാളും എന്ത് ഭംഗിയായിട്ടാ അവൻ പാട്ടുപാടണേ, എന്തൊരു ഭംഗിയായിട്ടാ അവന് നൃത്തം ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് മറ്റുള്ളവരുമായി ഒരു താരതമ്യം ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് നിരാശ ഉണ്ടാവാറുണ്ട് അല്ലേ. പക്ഷെ ടീച്ചറുടെ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ദൈവം നമുക്ക് കഴിവുകളൊക്കെ തുല്യമായിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്, നമ്മളത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് നമ്മളെ മുൻപന്മാരും പിൻപന്മാരും ആക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് കഴിവുകളെ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പൊ നമ്മളെല്ലാവരും ആരായി മാറും? മുൻപന്മാരായി മാറും. അല്ല, നമുക്കിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ? ഇന്നത്തെ നമ്മുടെ പാഠഭാഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. നമ്മുടെ ഈശോയുടെ ശിഷ്യന്മാര് വളരെ ദുഃഖത്തിലാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? ചോദിക്കാം. ഈശോയുടെ കുരിശുമരണവും പീഡാനുഭവവും എല്ലാം അവരെ വളരെ നിരാശയിലാക്കി മാറ്റി. ടീച്ചർ പറഞ്ഞൂലേ നേരത്തെ, പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നിരാശ ഉണ്ടാകുന്നത്. അപ്പൊ അവരുടെ കൂടെ, അവരോടൊപ്പം, അവരെ സ്നേഹിച്ച് അവരനുഭവിച്ച അവരുടെ ഗുരു ഈശോ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാൽവരിയിലെ കുരിശുമരണം അത് അവരെ വളരെ ദുഃഖത്തില് ആഴ്ത്തിയിരിക്കുന്നു. യഹൂദന്മാരെ ഭയന്ന് അവരൊരു മുറിയില് കഥ കടച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി അവർക്ക് പ്രതീക്ഷയില്ല അവരുടെ ജീവിതത്തിൽ. അങ്ങനെ അവരുടെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നു? നിരാശ കടന്നു വന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് നിരാശയിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഉദ്ധാനം ചെയ്ത അന്ന് രാത്രി തന്നെ ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോ വരുമ്പോ അവരോട് ആശംസിക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മുടെ ഈ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിൽ ജെയ്സൺ പറയണുണ്ട്, എന്താ പറയണേ, എനിക്ക് ഇത്തിരി മനസമാധാനം തരൂ അല്ലേ. ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിലായ ശിഷ്യന്മാർക്ക് എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? മനസമാധാനം. അപ്പോ ആ സമാധാനവുമായാണ് ഈശോ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത്. ഈശോ അവരുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവർ വളരെ അത്ഭുതപരതന്ത്രരായി. എന്താണ്? ഞങ്ങളുടെ ഗുരു നഷ്ടപ്പെട്ട് എന്ന് കരുതിയ തങ്ങളുടെ ഗുരു തിരിച്ചു വന്നിരിക്കുന്നു. ഈശോ തന്റെ കൈകളും പാർശ്വവും എല്ലാം അവരെ കാണിച്ചു, അവരോട് സംസാരിച്ചു. അവർ വളരെ സന്തോഷഭരിതരായി. ഈശോ തങ്ങളുടെ കൂടെ ഉദ്ധിതനായ ഈശോയുടെ സ്നേഹവും മഹത്വവും അവർ അനുഭവിച്ചറിഞ്ഞു. അവർ ആത്മധൈര്യം ഉള്ളവരായി. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു നിരാശകളും വേദനകളൊക്കെ വരുമ്പോ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം? ആരോട് നമ്മുടെ മധ്യത്തിലേക്ക് വരാൻ പറയണം? ഉദ്ധിതനായ ഈശോയോട്. ആ ഉദ്ധിതനായ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് എന്തിലൂടെയാണ്? തിരു വചനത്തിലൂടെയാണ്. അപ്പൊ ഓരോ തിരുവചനവും ടീച്ചർക്ക് പലപ്പോഴും അനുഭവമുള്ള ഒരു കാര്യമാണ്. കുറച്ച് വിഷമമൊക്കെ തോന്നുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമുക്ക് നിരാശ മനസ്സിൽ തോന്നുമ്പോ, ടീച്ചർ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബൈബിൾ തുറക്കുമ്പോ ശരിക്കും ഈശോ നമ്മോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ദൈവവചനം ടീച്ചർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും കൊച്ചു കൊച്ചു നിരാശകളും വേദനകളൊക്കെ വരുമ്പോ അതില് ആകെ വിഷമിച്ചിരിക്കാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം വായിക്കാനായിട്ട് പരിശ്രമിക്കണം. ആ തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തും, ആത്മധൈര്യം നമുക്ക് പകരും. അപ്പൊ റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചത്, നിരാശരായി വിഷമിച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ആര് വന്നു? ഈശോ അവരുടെ മധ്യത്തിലേക്ക് വന്നു. ഇനി നമ്മള് ഈശോ മധ്യത്തിലേക്ക് വന്ന ചിത്രം കണ്ടു അല്ലെ. ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാരുണ്ട്. അതില് നമ്മുടെ യൂദാസ് കറിയോത്ത ഈശോയെ ഒറ്റിക്കൊടുത്തു. അതോടുകൂടി ശിഷ്യൻ എന്നുള്ള സ്ഥാനം അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് 11 പേര് അവിടെ കാണണ്ടേ? ഏതോ ഒരു ശിഷ്യൻ അവിടെ മിസ്സിംഗ് ആണ് അല്ലെ. അപ്പോ ആരാണ് ആ ശിഷ്യത്വത്തില് ഇപ്പൊ നമ്മൾ കാണാതിരുന്ന വ്യക്തി? ആ നമ്മുടെ ആ കൂട്ടത്തില്, ശിഷ്യന്മാരുടെ കൂട്ടത്തില് കുറച്ച് ധൈര്യമൊക്കെ ഉള്ള ഒരു ശിഷ്യനാണ് ആര്? വിശുദ്ധ തോമസ് ലീഹ. അപ്പൊ തോമസ് ലീഹ രാത്രിയില് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കാനായിട്ട് പുറത്തേക്ക് പോയ സമയത്താണ് നമ്മുടെ ഈശോ കടന്നു വരുന്നത്.
തോമസ്ലിഹ തിരിച്ചു വന്നപ്പോ ശിഷ്യന്മാർ ഓടിച്ചെന്നു, ഞങ്ങൾ ഈശോയെ കണ്ടു, നമ്മുടെ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ തോമസ്ലിഹ പറഞ്ഞു, അതൊക്കെ ശരി, നിങ്ങൾ കണ്ടു, പക്ഷെ എന്ത് വേണം? എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് കാണണം, അവന്റെ കൈകളിലെ മുറിപ്പാടുകൾ കാണണം, അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കണം, എന്നാലും മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ കണ്ടതൊക്കെ ശരി, നമ്മുടെ കൂട്ടുകാരിലും ചിലരൊക്കെ ഉണ്ടാവും അല്ലെ, എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല, അത് അങ്ങനെ കണ്ട് തന്നെ വിശ്വസിക്കും. അപ്പൊ നമ്മൾ പറയും, ഓ തോമസ്ലിഹയുടെ പോലെ തൊട്ട് വിശ്വാസിയാണല്ലോ നീയും എന്ന് പറയും അല്ലെ. അപ്പോ ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. തോമസ്ലിഹ ഈശോയോടൊപ്പം മരിക്കാൻ പോലും തയ്യാറായി നിന്ന ശിഷ്യനാണ്. ഒപ്പം ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന സംഭവത്തിലെ മറ്റു ശിഷ്യന്മാരൊക്കെ പേടിച്ചിരുന്ന സമയത്ത് നമ്മുടെ തോമസ്ലിഹ പറഞ്ഞു, അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം. അപ്പൊ ഈശോയെ അത്രമാത്രം സ്നേഹിച്ചു, ആ സ്നേഹമാണ് ഇങ്ങനെയൊരു വാശി, അല്ലെങ്കിൽ ഈശോയെ എനിക്ക് നേരിട്ട് കാണണം എന്നുള്ളൊരു വാക്ക് അവനിൽ നിന്നും പുറപ്പെടുവിക്കാനായിട്ട് സാധ്യമാക്കിയത്. അങ്ങനെ 8 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഈശോ വീണ്ടും കടന്നു വരുന്നു. അപ്പൊ നമ്മുടെ തോമസ്ലിഹ അവിടെ ഉണ്ട്. തോമസ്ലിഹനെ ഈശോ വിളിച്ചു, തോമാസെ ദേ എന്റെ ആണിപ്പഴുതുള്ള കൈ നീ കണ്ടോ, എന്റെ പാർശ്വത്തിൽ വെച്ചോ, സംഭവമൊക്കെ ശരി, എന്താണ്? അവിശ്വാസിയാകാതെ എന്താകണം? വിശ്വാസിയായി മാറണം. നമ്മൾ എപ്പോഴും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ടീച്ചർ പറഞ്ഞ പോലെ ഹൃദയം കൊണ്ടും നമ്മള് വിശ്വസിക്കണം. അപ്പൊ തോമസ്ലിഹ ഈശോയെ കണ്ടു, പാർശ്വത്തിലും കൈകളിലും തൊട്ടു. അപ്പോൾ തോമസ്ലിഹയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനം അവിടെ നടന്നു. അതാണ് നമ്മൾ പറഞ്ഞത് ഇന്നത്തെ പാഠം, എന്റെ കർത്താവേ എന്റെ ദൈവമേ. ഈശോയെ കർത്താവും ദൈവവുമായി അവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു വാക്യമാണ്. ഇനി നമ്മൾ പലപ്പോഴും, ഇപ്പൊ ടീച്ചർ പറഞ്ഞു, ആദ്യം ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് വന്നു, തോമസ്ലിഹയും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ അവിടെ മധ്യത്തിലേക്ക് വന്നു, പെന്തക്കോസ്ത എന്ന് പറയുന്ന ഒരു സംഭവം, മാതാവും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്കാണ് ദൈവം വരുന്നത്. അപ്പൊ മധ്യത്തിൽ നമ്മുടെ കൂട്ടായ്മകളിലാണ് എന്തുള്ളത്? ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സഭയോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇടവകയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ദിവ്യബലി, വിശ്വാസ പരിശീലനം, പിന്നെന്താണ്, ആത്മീയ സംഘടനകൾ, കുടുംബ സമ്മേളനം. അപ്പോ ഇതിലെല്ലാം നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, കൂട്ടായ്മകളിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ മറ്റൊരു കാര്യം കൂടി ടീച്ചർ പറയാം. ഈ റോമില് പണ്ടൊക്കെ ചക്രവർത്തി ഭരണമായിരുന്നു. ചക്രവർത്തിമാരെ സ്വയം പ്രഖ്യാപിക്കും, ഞാനാണ് സുപ്രീം പവർ, ഞാനാണ് കർത്താവ് എന്ന് ഉള്ള രീതിയിലായിരുന്നു അവരുടെ ഭരണം. എന്നാൽ ആ സമയത്താണ് നമ്മുടെ തോമസ്ലിഹ പ്രഖ്യാപിക്കുന്നത്, എന്താണ്? ഈശോയാണ് കർത്താവും ദൈവവും, കർത്താവും ദൈവവുമായ ഈശോയാണ് നമ്മുടെ സുപ്രീം പവർ. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ എന്താണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തയായിരിക്കേണ്ടത്? നമ്മുടെ സുപ്രീം പവർ എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്, കർത്താവും ദൈവവുമായ ഈശോയാണ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർക്ക് തോന്നുന്നു. അപ്പൊ ഈശോ ദുഃഖിതരായ ശിഷ്യരുടെ അടുത്തേക്ക് എന്തുമായി വന്നു? നിങ്ങൾക്ക് സമാധാനം. തോമസ്ലിഹയോട് എന്താണ് പറഞ്ഞത്? എന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുക, നിന്റെ കൈ എന്റെ ആണിപ്പഴുതുള്ള കൈകളിൽ തൊടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായി മാറുക. ഒപ്പം അവിടെ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടി തോമസ്ലിഹ നടത്തുന്നു, എന്റെ കർത്താവേ എന്റെ ദൈവമേ, കർത്താവും ദൈവവുമായ ഈശോ. അപ്പൊ തോമസ്ലിഹയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, അതില് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ പറഞ്ഞത്. 14-ാമത്തെ പാഠത്തില് വളരെ വ്യക്തമായി തോമസ്ലിഹയെ കുറിച്ച് ആ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ മലയാറ്റൂർ ഭാരതത്തിലേക്ക് പ്രേഷിത പ്രവർത്തനവുമായി വന്ന ഈശോയുടെ ശിഷ്യനാണ് തോമസ്ലിഹ. അദ്ദേഹം ആ സമയത്ത് മലയാറ്റൂരും എത്തി, അവിടെ കുരിശ് സ്ഥാപിച്ചു. ഒപ്പം ഇപ്പൊ നമുക്ക് മലയാറ്റൂർ, നിങ്ങളെല്ലാവരും മലയാറ്റൂർ പോയിട്ടുണ്ടോ? ഓക്കെ, കുറച്ച് പേര് ഇനി പോവാനുണ്ട് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ മലയാറ്റൂർ പോണം. അവിടെ നിങ്ങൾക്ക് അത്ഭുത നീരുറവയും തോമസ്ലിഹ സ്ഥാപിച്ച കുരിശും അവിടുത്തെ കാലടി പാദങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കൊച്ചു പ്രവർത്തനം ടീച്ചർ തരട്ടെ. ഒരു പേപ്പറില് തോമസ്ലിഹയുടെ ചിത്രം, നടുവില് ചിത്രം നിങ്ങൾ ഒട്ടിക്കണം, അതിനു ചുറ്റും തോമസ്ലിഹയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതാം. ഒരു പദസൂര്യൻ തയ്യാറാക്കണം. ഭാരതത്തിലേക്ക് വന്ന തോമസ്ലിഹയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തോമസ്ലിഹയെ കുറിച്ച് കൊച്ചു കൊച്ചു വിവരണങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പൊ ഓക്കെ,
അപ്പൊ ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല കുട്ടികളായിട്ട് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി തയ്യാറാവണം. അപ്പൊ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. എന്റെ കൊച്ചുണ്ണീശോയെ, തോമസ് ലിഹായെ പോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം ഞങ്ങളുടെ ജീവിതത്തിലും സാധ്യമാക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും അങ്ങയെ പ്രഖ്യാപിക്കുന്നതിനായി വിനിയോഗിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.